ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഇന്ന് ചെടികളുടെ ഇടയിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞായറാഴ്ചയാണ് ഞാൻ കൂടുതലും ചെടികളുടെ ഇടയിലേക്ക് പോവുക. അപ്പം ഇന്ന് അവർക്ക് നമ്മൾ കൊടുക്കണ കുറച്ച് വളങ്ങൾ, അതായത് ഇംഗ്ലീഷ് മരുന്ന് വളങ്ങളല്ല ഞാൻ അധികം കൊടുക്കാറ്. നമ്മളെ വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്ത വളങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളവിടെ കാണിച്ചു തരുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ സാധാരണ മുട്ടയുടെ തോട് പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ ഇട്ട് കൊടുക്കല്ല, കുറച്ച് കടയിൽ അവിടെ നീങ്ങിയിട്ട് ആ ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടത്തോട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പം അതിൽ ആ വളം നല്ല പോലെ സെറ്റാവും കേട്ടോ. പിന്നെ നമ്മുടെ സവാള, ഉള്ളി, വെളുത്തുള്ളിയുടെയൊക്കെ തോട് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പം നിങ്ങൾക്കത് മുട്ടത്തോടിൻ്റെ അത് പൊടിച്ചത് ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മളത് ഇലകളിലും എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അതിന് വരുന്ന കീടങ്ങളൊന്നും വരാതിരിക്കും കേട്ടോ. പിന്നെ ഇത് ഒരു വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ. ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയത്, അത് നമ്മുടെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ ഒന്ന് അരച്ചിട്ട് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കണേ അതിൻ്റെ രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ ചെടിയുടെ കടകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെടിയുടെ, ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു ജീവനില്ലാതിരുന്ന ചെടികളൊക്കെയാണ് ഇപ്പം നല്ല പോലെ പൊടിച്ച് നിറച്ച് ഇള പൊട്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഗുണമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചെടിയും ഉണ്ടാവണം കൊച്ചു കൊച്ചു പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അത് പോകാനായിട്ട് നമുക്ക് കടുക് പൊടിച്ചിട്ട് അത് അതിൻ്റെ കടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തലേദിവസത്തെ കഞ്ഞുള്ളത്തിലും ഉപ്പിടാത്ത കഞ്ഞുള്ളത്തിലും നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് അരിച്ചെടുത്തിട്ട് നമുക്കത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ നല്ല നല്ല വളങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മുടെ ഒരു റോസ് ഒരു അനക്കം ഇല്ലാതിരുന്നതാണ് കേട്ടോ. ഇപ്പം ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നിറച്ച് ഇള പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൊല കൊല പോലെ ഉണ്ടാവണ ഒരു റോസാണ്. അപ്പം നമ്മൾ ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയിലൊക്കെ നമ്മൾ ഇടുമ്പോൾ അതിലൊക്കെ ഇടയിലൊക്കെ മുളച്ച് വരും. പിന്നെ തുരപ്പം വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ തുരപ്പം വരുമല്ലോ, അത് വരാതിരിക്കാനായിട്ട് ഒരു വടിയും ഇങ്ങനെ പ്ലാസ്റ്റിക്കൊറ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് തുരപ്പം പിന്നെ വരില്ല, ഈ അല ഈ ഉറ ഇനങ്ങുമ്പോൾ തുരപ്പന് ഓടിപ്പോക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് തുരപ്പം കുത്താണ്ടും നമുക്ക് ചെടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നൽകിയൊക്കെ അവരെടുത്തൊക്കെ പോയിട്ട് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഉഷാറായിക്കോളും. ഇവിടെ ജമന്തി ഇതാ ഇതേപോലെയാണ് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ട്. ഹാങ്ങിങ്ങിൽ വെറുതെ ജസ്റ്റ് വെച്ച് കൊടുത്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വളങ്ങളിൽ ഹാങ്ങിങ് ആകുമ്പോൾ നമുക്ക് അധികം മണ്ണിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്നാലും അവ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൂക്കളാണ് നമ്മുടെ ഈ ജമന്തിയുടെ, വെറൈറ്റി പൂക്കൾ പോലെയാണ് കേട്ടോ നമ്മുടെ ജമന്തിയുടെ. അത് നിറച്ചുണ്ടായിട്ടുമുണ്ട് കണ്ടു. നമ്മളിതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.